എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമുക്ക് പെട്ടെന്ന് എന്താണ് റിലേറ്റീവ് ക്ലോസ് എന്നുള്ളത് പഠിക്കാം. ചാപ്റ്റർ 6 ആണ്. നിങ്ങൾക്കിപ്പോൾ ക്ലോസ് എന്താണെന്ന് നല്ല വ്യക്തമായിട്ട് അറിയാം. ക്ലോസിൻ്റെ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതും ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ. ഓക്കെ, മെയിൻ ക്ലോസിൻ്റെ അല്ല, ഡിപ്പെൻഡൻറ്റ് ക്ലോസസിൻ്റെ പല ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആഡ്വേർബ്, നൗൺ ക്ലോസ്, കണ്ടീഷണൽ ക്ലോസ് എക്സെട്ര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റിലേറ്റീവ് ക്ലോസ് ആണ്. ഇനി എന്താണ് ഈ റിലേറ്റീവ് ക്ലോസ്? ഈ റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അഡ്ജെക്റ്റീവൽ ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് റിലേറ്റീവ് ക്ലോസ്. ദ ട്രഡീഷണൽ നെയിം ഫോർ റിലേറ്റീവ് ക്ലോസസ്, അഡ്ജെക്റ്റീവൽ ക്ലോസ്. ഇപ്പം നമ്മൾ അഡ്ജെക്റ്റീവൽ ക്ലോസ് എന്ന് പറയാറില്ല, പകരം റിലേറ്റീവ് ക്ലോസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അഡ്ജെക്റ്റീവൽ ക്ലോസ്? നിങ്ങളോട് ഞാൻ ഫേഴ്സ്റ്റ് ക്ലാസ്സിൽ തന്നെ അഡ്ജെക്റ്റീവ് എന്താണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ എന്താണ് അഡ്ജെക്റ്റീവ്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ഒരു അഡ്ജെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുകയോ ചെയ്യുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. അഡ്ജെക്റ്റീവ് ഇസ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ദറ്റ് ക്വാളിഫൈസ് ഓർ ഡിസ്ക്രൈബ്സ് എ നൗൺ. നൗൺ എന്ന് പറയുമ്പോൾ അത് ആ ഒരു സെൻറ്റൻസിൽ ചിലപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് വരാം, ഒബ്ജക്റ്റ് ആയിട്ടും വരാം. അപ്പോൾ എങ്ങനെ വന്നാലും, സബ്ജക്റ്റ് ആയിട്ട് വന്നാലും ഒബ്ജക്റ്റ് ആയിട്ട് വന്നാലും, ആ നൗണിനെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതാണ് അഡ്ജെക്റ്റീവിൻ്റെ ഫങ്ഷൻ. പെട്ടെന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾസ് പറയാം. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദ ഫ്രേസ് ദ പ്രിറ്റി ഗേൾ. ദ പ്രിറ്റി ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നാമം ഏതാണ് അല്ലെങ്കിൽ നൗൺ ഏതാണ്? ഗേൾ ആണ്. എങ്ങനെയുള്ള ഗേൾ ആണ്? ഗേളിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? പ്രിറ്റി. അപ്പൊ പ്രിറ്റി ആണ് അവിടെ അഡ്ജെക്റ്റീവ്. ദ ലിറ്റിൽ ഫ്ലവർ, അവിടെ നാമം ഏതാണ്? ഫ്ലവർ ആണ് അല്ലെ. എങ്ങനെയുള്ള ഫ്ലവർ ആണ്? ലിറ്റിൽ ഫ്ലവർ ആണ്. അപ്പൊ ഫ്ലവറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ലിറ്റിൽ എന്നുള്ള അഡ്ജെക്റ്റീവ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് അഡ്ജെക്റ്റീവ്. അപ്പോൾ അഡ്ജെക്റ്റീവിൻ്റെ ഫങ്ഷൻ ഇതാണെന്ന് നമുക്കറിയാം. നൗണിനെ വിശേഷിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ഈ നൗൺ ഒരു സെൻറ്റൻസിൽ ചിലപ്പോൾ സബ്ജക്റ്റ് ആയിട്ടും വരാം, ഒബ്ജക്റ്റ് ആയിട്ടും വരാം. അപ്പോൾ ഇതേ ഫങ്ഷൻ തന്നെയാണ് ഒരു അഡ്ജെക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് ഒരു സെൻറ്റൻസിൽ ചെയ്യുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് ക്ലോസ് ഫങ്ഷൻസ് ലൈക്ക് എൻ അഡ്ജെക്റ്റീവ് ക്വാളിഫൈയിങ് എ നൗൺ. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്ജെക്റ്റീവിനെ പോലെയാണ് അഡ്ജെക്റ്റീവൽ ക്ലോസ് ഒരു സെൻറ്റൻസിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഏത് നൗണിനെയാണോ ഈ അഡ്ജെക്റ്റീവ് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ നൗണിനെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും. ദി ആൻറ്റിസിഡൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഫ്രേസിൽ ദ പ്രിറ്റി ഗേൾ എന്നുള്ളതിൽ ഗേൾ അതാണ് നൗൺ. ആ നൗണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിസിഡൻറ്റ്. ആ ആൻറ്റിസിഡൻറ്റിനെ ക്വാളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന അഡ്ജെക്റ്റീവാണ് പ്രിറ്റി. ഓക്കെ, ഈ ആൻറ്റിസിഡൻറ്റ് എന്നുള്ള ടേം മനസ്സിൽ ഓർത്ത് വെക്കുക. നമ്മൾ ഇനി അങ്ങോട്ട് ഈ ഒരു ടേം ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജെക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു അഡ്ജെക്റ്റീവിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. ഇനി നമുക്കൊരു റിലേറ്റീവ് ക്ലോസിൻ്റെ എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ദ ഈവിൾ ദറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദെം. ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസറിലെ ഒരു ലൈനാണിത്. അതായത് മനുഷ്യർ ചെയ്യുന്ന മോശമായ പ്രവൃത്തികൾ അവരുടെ മരണശേഷവും ജീവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെ സബ്ജക്റ്റ് എന്താണ്? ദ ഈവിൾ ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ സബ്ജക്റ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കണ്ടോ? ദ ഈവിൾ ദാറ്റ് മെൻ ഡു, മനുഷ്യർ ചെയ്യുന്ന ഈവിൾ, അത് അവരുടെ മരണശേഷവും ജീവിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അവിടെ ദ ഈവിൾ എന്നുള്ളത് ആൻറ്റിസിഡൻ്റ് ആണ് അല്ലെ, അതൊരു നൗണാണ്, ആൻറ്റിസിഡൻ്റ് ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു ക്ലോസ് അതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്, ദാറ്റ് മെൻ ഡു. ആ ദാറ്റ് മെൻ ഡു ആണ് അവിടെ അഡ്ജെക്റ്റീവ് ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ്. അത് തുടങ്ങിയിരിക്കുന്നത് കണ്ടോ? ദാറ്റ് വെച്ചിട്ടാണ്. ദാറ്റ് എന്നുള്ളത് ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. നമുക്കതിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് ഈ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലീവ്സ് ആഫ്റ്റർ ദെമിൽ ദ ഈവിൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് ആണ്. ദാറ്റ് മെൻ ഡു ആണ് അവിടെ റിലേറ്റീവ് ക്ലോസ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ദ പ്ലാന്റ് വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് വിതൗട്ട് എ വേ. അവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത് ദ പ്ലാന്റ് ആണ്. ദ പ്ലാന്റിനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അതൊരു നൗണുമാണ്. ആ പ്ലാന്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട് അതിൻ്റെ തൊട്ട് പുറകെ. ഐഡന്റിഫൈ ചെയ്യാമോ? വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്. അപ്പോൾ ഏത് പ്ലാന്റ് എന്നുള്ളതിനാണ് അവിടെ ഉത്തരം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്ലാന്റിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് മന്ത്, അത് വാടിപ്പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ദ പ്ലാന്റ് അവിടെ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് എന്ന് നമുക്ക് പറയാം. അതിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജെക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് വിച്ച് ഐ ബോട്ട് ലാസ്റ്റ് മന്ത് ആണ്. കണ്ടോ, വിച്ച് വെച്ചിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധിക്കുക, ഏത് അഡ്ജെക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എടുത്താലും അതിനെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. കാരണം
ഒരു സെൻറ്റൻസിൽ അഡ്ജക്റ്റീവൽ ക്ലോസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടായിരിക്കും. ഒരു സെൻറ്റൻസിൽ ഏത് ഭാഗം തൊട്ടാണോ അഡ്ജക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് തുടങ്ങുന്നത്, അത് തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും. ഇനി എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. റിലേറ്റീവ് പ്രൊനൗൺസിൻ്റെ കുറേ എക്സാമ്പിൾസ് ആദ്യം ഞാൻ പറയാം. വിച്ച്, ഹൂ, ദാറ്റ്, ഹൂം, ഹൂസ്, ടു ഹൂം, ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഇനി എന്താണ് റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ഫംഗ്ഷൻ? റിലേറ്റീവ് പ്രൊനൗണിന് സാധാരണ രണ്ട് ഫംഗ്ഷനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനൊരു കൺജങ്ഷനെ പോലെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇനി കൺജങ്ഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺജങ്ഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോസസിനെ അല്ലെങ്കിൽ ഫ്രേസസിനെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് കൺജങ്ഷൻ ചെയ്യുന്നത്. അതേ ഫംഗ്ഷൻ തന്നെയാണ് റിലേറ്റീവ് പ്രൊനൗൺ ചെയ്യുന്നത്. റിലേറ്റീവ് പ്രൊനൗൺ ഡസ് ദ ഫംഗ്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് എ കൺജങ്ഷൻ. ഇറ്റ് ക്യാൻ കൺജോയിൻ ടു ക്ലോസസ്. രണ്ട് ക്ലോസസിനെ തമ്മിൽ ചേർത്ത് വെക്കാനായിട്ട് നമ്മൾ റിലേറ്റീവ് പ്രൊനൗണിനെ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ ഇത് നോക്കുക. രണ്ട് സെന്റൻസസ് ആണ് വരുന്നത്. ഷീ ബ്രോട്ട് ഹോം എ ഡോഗ് ദാറ്റ് വാസ് എ പ്യുവർ ജർമൻ ഷെപ്പേർഡ്. അത് രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സെന്റൻസസ് ആണ്. ഈ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസസിനെ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്ത് ഒന്നാക്കി മാറ്റും? ദ ഡോഗ് ദാറ്റ് ഷീ ബ്രോട്ട് ഹോം വാസ് എ പ്യുവർ ജർമൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞപ്പോൾ ആ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിനെയും നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് റിലേറ്റീവ് പ്രൊനൗണായ ദാറ്റ് ആണ്. ദ ഡോഗ് ദാറ്റ് ഷീ ബ്രോട്ട് ഹോം വാസ് എ പ്യുവർ ജർമൻ ഷെപ്പേർഡ്. അവിടെ റിലേറ്റീവ് ക്ലോസ് വന്നിരിക്കുന്നത് ദാറ്റ് ഷീ ബ്രോട്ട് ഹോം ആണ്. ദ ഡോഗ് ആണ് അവിടെ ആൻറ്റിസിഡൻറ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺ. അതിനെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ക്ലോസ് അതാണ് ദാറ്റ് ഷീ ബ്രോട്ട് ഹോം. അവിടെ ദാറ്റ് എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിട്ടാണ് ആ രണ്ട് ക്ലോസസിനെ അവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതാണ് റിലേറ്റീവ് പ്രൊനൗണിൻ്റെ ഒരു ഫംഗ്ഷൻ. ഇനി മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഒരു റിലേറ്റീവ് ക്ലോസിൻ്റെ തുടക്കത്തിലായിട്ട് എപ്പോഴും ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ഒരു റിലേറ്റീവ് ക്ലോസിൻ്റെ തുടക്കത്തിൽ ഒരു റിലേറ്റീവ് പ്രൊനൗൺ വരുമ്പോൾ ആ റിലേറ്റീവ് പ്രൊനൗൺ ഒന്നുകിൽ ആ ക്ലോസിൽ സബ്ജക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒബ്ജക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദോസ് ഹൂം ദ ഗോഡ്സ് ലവ് ഡൈ യങ്. അവിടെ നിങ്ങൾക്ക് റിലേറ്റീവ് ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, റിലേറ്റീവ് പ്രൊനൗൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾക്കത് പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. ദോസ് ഹൂം ദ ഗോഡ്സ് ലവ് ഡൈ യങ്. ദൈവത്തിന് ഇഷ്ടമുള്ളവർ യങ് ആയിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നു അല്ലെങ്കിൽ നേരത്തെ മരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദോസ് ആണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആണ് ഓർക്കുക. അപ്പോൾ എങ്ങനെയുള്ളവർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. ഹൂം ദ ഗോഡ്സ് ലവ്, ദൈവത്തിന് ഇഷ്ടമുള്ളവർ. അപ്പോൾ ഹൂം ദ ഗോഡ്സ് ലവ് എന്നുള്ളതാണ് ആ ദോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന റിലേറ്റീവ് ക്ലോസ്. ഇനി ആ റിലേറ്റീവ് ക്ലോസിൽ തന്നെ നിങ്ങൾ ആ റിലേറ്റീവ് പ്രൊനൗണായ ഹൂം ശ്രദ്ധിച്ചു. ആ ഹൂം ശരിക്കും പറഞ്ഞാൽ ആ റിലേറ്റീവ് ക്ലോസിൽ ഒരു സബ്ജക്റ്റായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതായത് ദോസിന് പകരമായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദോസിനെ തന്നെയാണ് അവിടെ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഹൂം ദ ഗോഡ്സ് ലവ്, അതവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആ റിലേറ്റീവ് ക്ലോസിൻ്റെ സബ്ജക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഇതിനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റിലേറ്റീവ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമുക്കിനി റിലേറ്റീവ് ക്ലോസിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം, കാരണം നമുക്കതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എക്സാമ്പിന് നിങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. സപ്ലൈ എ സൂട്ടബിൾ റിലേറ്റീവ് ക്ലോസ് എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് റിലേറ്റീവ് ക്ലോസസ് എന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് റിലേറ്റീവ് ക്ലോസ് ഏതൊക്കെയാണ്, ഏതെല്ലാം തരത്തിൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് നോക്കാം. ദ ട്യൂ സുസിം എന്ന പാരബിളിലെ ഒരു വാക്യമാണത്, അല്ലെങ്കിൽ അതിലൊരു സെൻറ്റൻസ് ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ദിസ് ഇസ് യഹോവേ ഹു വാൻക്വിഷ്ഡ് ഡെത്ത് വിച്ച് കിൽഡ് ദ ബുച്ചർ ഹു സ്ലൂ ദി ഓക്സ് വിച്ച് ഡ്രാങ്ക് ദ വാട്ടർ വിച്ച് ക്വെൻച്ഡ് ദ ഫയർ വിച്ച് ബേൺഡ് ദ സ്റ്റിക്ക് വിച്ച് ബീറ്റ് ദ കാറ്റ് വിച്ച് കിൽഡ് ദ കിഡ് വിച്ച് മൈ ഫാദർ ബോട്ട് ഫോർ ടു സുസിം. ഇവിടെ ആദ്യത്തെ മെയിൻ ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ റിലേറ്റീവ് ക്ലോസസിൻ്റെ ഒരു തുടർച്ചയാണ് അല്ലേ. ഒരു സീരീസ് ഓഫ് റിലേറ്റീവ് ക്ലോസസ് ആണ് ഒന്നിനു പുറമെ ഒന്നായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു വലിയ സെൻറ്റൻസിൽ മെയിൻ ക്ലോസ് ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് യഹോവേ, അത്രയേ ഉള്ളൂ മെയിൻ ക്ലോസ്. ബാക്കി അങ്ങോട്ട് ഹൂ വാൻക്വിഷ്ഡ്, യഹോവേ ആണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹൂ വാൻക്വിഷ്ഡ് ഡെത്ത്, എന്നിട്ട് വീണ്ടും ഒരു ത്രെഡ് പോലെ
ഡെത്തിനെ വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡെത്ത് എങ്ങനെയുള്ള ഡെത്താണ്? വിച്ച് കിൽഡ് ദ ബുച്ചർ, ബുച്ചറിനെ കൊന്ന മരണം. എങ്ങനെയുള്ള ബുച്ചറാണ്? ഹു സ്ലൂ ദി ഓക്സ്, ഓക്സിനെ കൊന്ന ബുച്ചർ. എങ്ങനെയുള്ള ഓക്സ് ആണ്? വാട്ടർ കുടിച്ചു തീർത്ത ഓക്സ്. എങ്ങനെയുള്ള വാട്ടർ ആണ്? ദ വാട്ടർ വിച്ച് ക്വെൻച്ച്ഡ് ദ ഫയർ, ഫയറിനെ അണച്ച വാട്ടർ, വെള്ളം. എങ്ങനെയുള്ള ഫയർ ആണ്? ദ ഫയർ വിച്ച് ബേൺഡ് ദ സ്റ്റിക്ക്, സ്റ്റിക്കിനെ കരിച്ചു കളഞ്ഞ ഫയർ. എങ്ങനെയുള്ള സ്റ്റിക്ക് ആണ്? ദ സ്റ്റിക്ക് വിച്ച് ബീറ്റ് ദ ക്യാറ്റ്, ക്യാറ്റിനെ അടിക്കാൻ ഉപയോഗിച്ച സ്റ്റിക്ക്. എങ്ങനെയുള്ള ക്യാറ്റ് ആണ്? ദ ക്യാറ്റ് വിച്ച് കിൽഡ് ദ കിഡ്, എങ്ങനെയുള്ള ക്യാറ്റ് ആണ്? കിഡിനെ കൊന്ന ക്യാറ്റ് ആണ്. എങ്ങനെയുള്ള കിഡാണ്? ദ കിഡ് വിച്ച് മൈ ഫാദർ ബോട്ട് ഫോർ ടു സുസിം, സുസിമിന് വേണ്ടി എൻ്റെ ഫാദർ വാങ്ങിച്ച കിഡിനെ. അപ്പൊ നോക്കുക, ആ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ദിസ് ഇസ് യഹോവേ മാത്രമേ ഉള്ളൂ, ബാക്കി അങ്ങോട്ട് ഒരു സീരീസ് ഓഫ് റിലേറ്റീവ് ക്ലോസസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. കണ്ടോ അവിടെ റിലേറ്റീവ് ക്ലോസ് എത്ര വൈസായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ റിലേറ്റീവ് ക്ലോസ് നോക്കുക, ദിസ് ഇസ് യഹോവേ ഹൂ വാൻക്വിഷ്ഡ് ഡെത്ത്. യഹോവേ ആണ് അവിടെ ആ ഒരു റിലേറ്റീവ് ക്ലോസ് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ യഹോവേ ആണ് അവിടെ ആന്റിസിഡന്റ് എന്ന് നമുക്ക് പറയാം. ഈ ആന്റിസിഡന്റ് ഒരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് അതൊരു പേഴ്സണൽ നൗൺ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. പേഴ്സണൽ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണ്, ചിലപ്പോൾ പേഴ്സണിന്റെ പേരാകാം അല്ലെങ്കിൽ പ്രൊഫഷൻ ആകാം. അപ്പോൾ ഫസ്റ്റ് റിലേറ്റീവ് ക്ലോസിൽ ആന്റിസിഡന്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്, യഹോവേ. അതുകൊണ്ടാണ് ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആന്റിസിഡന്റ് എപ്പോഴും പേഴ്സണൽ നൗൺ ആണെങ്കിൽ നമ്മൾ റിലേറ്റീവ് ക്ലോസിൽ ആ റിലേറ്റീവ് ക്ലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രോണൗൺ ഹൂ ആയിരിക്കും. ഇനി ആന്റിസിഡൻസ് നോൺ ഹ്യൂമൻ ആണെങ്കിൽ നമ്മൾ വിച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അടുത്ത റിലേറ്റീവ് ക്ലോസിൽ അത് എവിഡൻ്റ് ആണ്. ഡെത്ത് വിച്ച് കിൽഡ് ദ ബുച്ചർ, എങ്ങനെയുള്ള ഡെത്ത് ആണ്? ഡെത്ത് വിച്ച് കിൽഡ് ദ ബുച്ചർ. അപ്പോൾ ഡെത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിച്ച് കിൽഡ് ദ ബുച്ചർ എന്നാണ്. അപ്പോൾ വിച്ച് ആണ് അവിടെ റിലേറ്റീവ് പ്രോണൗൺ വന്നിരിക്കുന്നത് ആ റിലേറ്റീവ് ക്ലോസിൽ. അടുത്ത റിലേറ്റീവ് ക്ലോസ് നോക്കുക, ദ ബുച്ചർ ഹൂ സ്ലൂ ദി ഓക്സ്, ഹൂ സ്ലൂ ദി ഓക്സ് എന്നുള്ളതാണ് അവിടെ റിലേറ്റീവ് ക്ലോസ് വന്നിരിക്കുന്നത്. അവിടെ ആരാണ് ഓക്സിനെ കൊന്നത്? ദ ബുച്ചർ ആണ്. അപ്പൊ ദ ബുച്ചർ ആണ് അവിടെ ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് പക്ഷെ അവിടെ ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് നമ്മൾ ഹൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു റിലേറ്റീവ് ക്ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നോക്കുക, ദി ഓക്സ് വിച്ച് ഡ്രാങ്ക് ദ വാട്ടർ. ഓക്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിച്ച് ഡ്രാങ്ക് ദ വാട്ടർ, വെള്ളം കുടിച്ചു തീർത്ത ഓക്സ്. അവിടെ ഓക്സ് നോൺ ഹ്യൂമൻ ആണ്, അതുകൊണ്ടാണ് വിച്ച് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വാട്ടർ എങ്ങനെയുള്ള വാട്ടറാണ്? വിച്ച് ക്വെൻസ്ഡ് ദ ഫയർ. വാട്ടറും അവിടെ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു വസ്തുവാണ്, അതുകൊണ്ട് വിച്ച് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതിൽ നോക്കുക, ദ ഫയർ എങ്ങനെയുള്ള ഫയർ ആണ്? വിച്ച് ബേൺഡ് ദ സ്റ്റിക്ക്. അപ്പോൾ വിച്ച് ബേൺഡ് ദ സ്റ്റിക്ക് ആണ് അവിടെ റിലേറ്റീവ് ക്ലോസ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ്? ദ ഫയർ എന്നുള്ളത് നോൺ ഹ്യൂമൻ ആണ്. ഇനി സ്റ്റിക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ദ സ്റ്റിക്ക് വിച്ച് ബീറ്റ് ദ ക്യാറ്റ്, വിച്ച് ബീറ്റ് ദ ക്യാറ്റ് ആണ് അവിടെ റിലേറ്റീവ് ക്ലോസ് വിച്ച് വെച്ചിട്ടാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം സ്റ്റിക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്. അടുത്ത നോക്കുക, ദ ക്യാറ്റ് എങ്ങനെയുള്ള ക്യാറ്റ് ആണ്? വിച്ച് കിൽഡ് ദ കിഡ്, അവിടെയും വിച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ക്യാറ്റ് നോൺ ഹ്യൂമൻ ആണ്. ഇനി ദ കിഡ് വിച്ച് മൈ ഫാദർ ബോട്ട് ഫോർ ദ ടു സൂസൻ, കിഡിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും വിച്ച് വെച്ചിട്ടാണ്, കാരണം കിഡ് ഒരു കോമൺ നൗൺ ആണ്. ഇപ്പൊ ചൈൽഡ്, കിഡ് അതിനൊക്കെ നമ്മൾ വിച്ചോ ദാറ്റോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയാണ് റിലേറ്റീവ് ക്ലോസസിന്റെ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് റിലേറ്റീവ് ക്ലോസും തേർഡ് റിലേറ്റീവ് ക്ലോസിലുമാണ് ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ആന്റിസിഡന്റ് അവിടെ ഒരു പേഴ്സൺ ആണ്. ഇപ്പോൾ ആന്റിസിഡന്റ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സണൽ പ്രോണൗൺസ് ആയ ഹിയോ, ഷിയോ, വിയോ, ദേയോ, അയ്യോ ഒക്കെ ആയാൽ ഹൂ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് മൈ ഹസ്ബൻഡ് ഹു ബ്രോക്ക് ദ ഡോർ. അവിടെ നോക്കുക, ഹൂ ബ്രോക്ക് ദ ഡോർ ആണ് അവിടെ റിലേറ്റീവ് ക്ലോസ്. ഹസ്ബൻഡ് ആണ് അവിടെ ആന്റിസിഡന്റ്. ആന്റിസിഡന്റ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഹൂ ബ്രോക്ക് ദ ഡോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഹൂസ് എന്നുള്ള റിലേറ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പൊസഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ആണത് എന്ന് പറയാൻ നമ്മൾ ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ദ ബോയ് ഹൂസ് അംബ്രല ഐ ബോറോഡ്. ദിസ് ഇസ് ദ ബോയ് ഹൂസ് അംബ്രല ഐ ബോറോഡ്. അവിടെ കണ്ടോ, ബോയിയുടെ അംബ്രല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹൂസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പൊസഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഹൂം നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ പ്രോണൗൺസ് ഉണ്ടല്ലോ അതിൽ തന്നെ ഒബ്ജക്റ്റ് പ്രോണൗൺസ് ഉണ്ട്, മീ, ഹർ, ഹിം,
അതൊക്കെ ഒബ്ജക്റ്റ് പ്രോണൗൺസ് എന്നാണ് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് പ്രോണൗൺസിന് പകരമായിട്ട് നമ്മൾ ഹൂം യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ മാൻ ഹൂം ദേ ഫൗണ്ട് വാസ് പണിഷ്ഡ്. അവിടെ ഹിമ്മിന് പകരമാണ് അവിടെ ഹൂം യൂസ് ചെയ്തിരിക്കുന്നത്. അവർ കണ്ടുപിടിച്ച ആ മാനിനെ പണിഷ് ചെയ്തു എന്നാണ്. അവിടെ ഹൂം ദേ ഫൗണ്ട് ആണ് റിലേറ്റീവ് ക്ലോസ്, റിലേറ്റീവ് പ്രോണൗൺ ഹൂം ആണ്. ഇനി വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന കേസസ് പറഞ്ഞു. എപ്പോഴാണ്? ഇപ്പോൾ ആൻറ്റിസിഡൻസ്, ഒബ്ജക്ട്സോ ആനിമൽസോ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വിച്ച് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ദാറ്റും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേറ്റീവ് പ്രോണൗൺ. ഇനി നമുക്ക് വീണ്ടും റിലേറ്റീവ് ക്ലോസിലേക്ക് വരാം. നമ്മളിപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു റിലേറ്റീവ് ക്ലോസിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് നോക്കുക. എ മാഡ് മാൻ വാസ് എയിമിംഗ് ബ്ലോസ് അറ്റ് ആൻ ഇമാജിനറി എനിമി വിച്ച് അമ്യൂസ്ഡ് അസ് വെരി മച്ച്. ആ ഒരു സെന്റൻസിൽ നിങ്ങൾ റിലേറ്റീവ് ക്ലോസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ റിലേറ്റീവ് ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. റിലേറ്റീവ് പ്രോണൗൺ വെച്ച് തുടങ്ങുന്നതാണ്. അത് മാത്രമല്ല, ആൻറ്റിസിഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നായിരിക്കും റിലേറ്റീവ് ക്ലോസ്. ഇവിടെ വിച്ച് അമ്യൂസ്ഡ് അസ് വെരി മച്ച്, അതാണ് റിലേറ്റീവ് ക്ലോസ്. പക്ഷേ ഈ സെന്റൻസിൽ ശരിക്കും ഈ റിലേറ്റീവ് ക്ലോസ് എന്തിനെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? ആൻറ്റിസിഡൻറ്റിനെ തന്നെയാണോ? അല്ല, പകരം ഒരു വലിയ സെന്റൻസിനെയാണ്. അതായത് എ മാഡ് മാൻ വാസ് എയിമിംഗ് ബ്ലോസ് അറ്റ് ആൻ ഇമാജിനറി എനിമി വിച്ച് അമ്യൂസ്ഡ് അസ് വെരി മച്ച്. എ മാഡ് മാൻ അവിടെ ഇമാജിനറി എനിമിക്ക് നേരെ കൈ ഓങ്ങുന്നതാണ് ഞങ്ങളെ അമ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു വലിയ സെന്റൻസിനെയോ അല്ലെങ്കിൽ ആ വലിയ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആ ആക്ഷൻ ഏതാണ്? എ മാഡ് മാൻ വാസ് എയിമിംഗ് ബ്ലോസ് അറ്റ് ആൻ ഇമാജിനറി എനിമി. അതിനെയാണ് ശരിക്കും ആ റിലേറ്റീവ് ക്ലോസ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും റിലേറ്റീവ് ക്ലോസസ് ഒക്കെ അറിയാറുണ്ട്. ഇങ്ങനെ ഒക്കെ അറിയുന്ന റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റൻസ് റിലേറ്റീവ്. അതായത് ആ ഒരു സെന്റൻസിനെയാണ് അത് എന്ത് ചെയ്യുന്നത്? അത് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് ആണ്, രണ്ട് സെന്റൻസസ് ഉണ്ട്. ജാക്ക് ഷോഡ് മീ എ പിക്ചർ വിച്ച് റിപ്രസെൻറ്റഡ് മീ ആസ് എ മങ്കി. ജാക്ക് എന്നെ ഒരു പിക്ചർ കാണിച്ചു, അതായത് എന്നെ മങ്കി ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ ആയിരുന്നു. അതിൽ റിലേറ്റീവ് ക്ലോസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. അവിടെ സബ്ജക്റ്റ് ജാക്ക് ആണ്, ഒബ്ജക്റ്റ് പിക്ചറാണ്. അവിടെ ഒബ്ജക്റ്റിനെയാണ് ആ ഒരു റിലേറ്റീവ് ക്ലോസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഏതാണ്? എ പിക്ചർ. അപ്പോൾ ആ പിക്ചറിനെയാണ് അവിടെ റിലേറ്റീവ് ക്ലോസ് ആയ വിച്ച് റിപ്രസെൻറ്റഡ് മീ ആസ് എ മങ്കി ക്വാളിഫൈ ചെയ്യുന്നത്. പിക്ചർ അവിടെ നോൺ ഹ്യൂമൻ ആണ്, ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വിച്ച് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓക്കെ ആണ്, അതൊരു നോർമൽ റിലേറ്റീവ് ക്ലോസ് വരുന്ന സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കുക. ഐ ടോർ അപ്പ് ദ പിക്ചർ വിച്ച് ഗ്രേറ്റ്ലി അപ്സെറ്റ് ജാക്ക്. ഞാൻ ആ പിക്ചറും കീറിക്കളഞ്ഞു, അത് ജാക്കിനെ ശരിക്കും അപ്സെറ്റ് ആക്കി. അവിടെ നോക്കുക, റിലേറ്റീവ് ക്ലോസ് ഏതാണ്? ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, റിലേറ്റീവ് പ്രോണൗൺ വെച്ച് തുടങ്ങുന്നതാണ്. വിച്ച് ഗ്രേറ്റ്ലി അപ്സെറ്റ് ജാക്ക്, ജാക്കിനെ ശരിക്കും അപ്സെറ്റ് ആക്കിയ ഒരു കാര്യത്തെയാണ് ആ ഒരു റിലേറ്റീവ് ക്ലോസ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതേത് കാര്യമാണ്? ഐ ടോർ അപ്പ് ദ പിക്ചർ. അല്ലാതെ പിക്ചറിനെ മാത്രമല്ല, പിക്ചറിനെ അല്ല അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഐ ടോർ അപ്പ് ദ പിക്ചർ എന്നുള്ളൊരു വലിയ സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ ആണ് ടോട്ടലി ജാക്കിനെ അപ്സെറ്റ് ആക്കിയിരിക്കുന്നത്, അല്ലാതെ ആ പിക്ചർ അല്ല. ഓക്കെ, ഞാൻ ആ പിക്ചർ കീറിക്കളഞ്ഞു എന്നുള്ള ആ ഒരു വലിയ ആക്ഷനാണ് അവിടെ ജാക്കിനെ അപ്സെറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു സെന്റൻസ് റിലേറ്റീവിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിലെ രണ്ടാമത്തെ സെന്റൻസ് സെന്റൻസ് റിലേറ്റീവിൻ്റെ എക്സാം